ആലത്തൂർ വടക്കാഞ്ചേരിയിലെ കെ എസ് ആർ ടി സിയിൽ സ്വീപ്പറായി ജോലി ചെയ്യുന്ന രാജാമ്മ എന്ന രാജാമണിയാണ് ഇന്ന് അതിജീവനത്തിലൂടെ നമുക്കായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. ഞങ്ങൾ അതിജീവനം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരി ആലത്തൂർ വടക്കാഞ്ചേരി. എന്താണ് അമ്മയുടെ പേര്? എന്റെ പേര് രാജാമണി. രാജാമണി രാജാമണി അല്ലേ. എവിടെ ജോലി ചെയ്യണത്? കെഎസ്ആർടിസി. എവിടെ? കെഎസ്ആർടിസി വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി. എന്തായിട്ടാ ജോലി ചെയ്യണത്? സ്വീപ്പറായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവുണ്ട്, രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത്, മോനുണ്ട്. സ്വീപ്പറിന്റെ പണിയായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് അടിച്ചു വരും. അപ്പൊ സാറ് പറഞ്ഞു രണ്ടു ദിവസം കുടുംബം വന്നിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ മാസ്ക് ഒക്കെ ധരിക്കണം കേട്ടാ, ഒരു ഗ്ലൗസ് ഒക്കെ മേടിക്കുക, ഡബിൾ മാസ്ക് ധരിക്കുക, വളരെ ശ്രദ്ധിക്കണം. എത്ര വയസ്സായി? എനിക്ക് 57. 57 വയസ്സായി. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ വീട്ടിൽ നിന്ന് യാതൊരു കാരണവശാലും അത്യാവശ്യത്തിനല്ലാതെ ഒരാളെയും പുറത്തു വിടരുത്. ഏതെങ്കിലും ഒരാൾ പോവുക, പോയി വന്നതിന് ശേഷം വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് കുളിച്ച് സാനിറ്റൈസർ ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യുക. ഒക്കെ അറിയാലോ. പേരക്കുട്ടി ഉണ്ട്. ആ, പ്രത്യേകിച്ച് പേരക്കുട്ടി മാത്രമല്ല, നിങ്ങളും പ്രായമായ ആളാണ്. പിന്നെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു അമ്മയുടെ അനുഭവങ്ങൾ? എന്താണ്? ആ, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ബി പി എൽ കാർഡ് ആയതുകൊണ്ട് പിന്നെ സാധനങ്ങളൊക്കെ റേഷനിലൊക്കെ കിട്ടും. ഇടയ്ക്ക് മക്കള് മകൻ പണിക്കൊക്കെ പോണത് കൊണ്ട് അങ്ങനെ ആളെവിടെയും പോണില്ല. ആൾക്ക് ബ്ലഡ് തലക്ക് കോട്ടായിട്ട് സുഖമില്ലാതായിട്ട് 8 വർഷമായി പോണ്ടാതിരിപ്പാണ്. അപ്പൊ വീട്ടിലിപ്പം വരുമാനം അമ്മയ്ക്കും ഉണ്ട്, മകൻക്ക് ഉണ്ട്. ആൾക്ക് പെൻഷൻ വരുന്നുണ്ട്. 62 കഴിഞ്ഞു. അമ്മക്ക്? എനിക്ക് 57. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റേഷൻ കടയിൽ നിന്നൊക്കെ കഴിഞ്ഞ നമ്മുടെ ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഒരുപാട് കിറ്റുകളൊക്കെ കിട്ടി, അതൊക്കെ ഉപകാരപ്പെട്ടിരുന്നു. അത് വലിയൊരു ഉപകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇതായിട്ട് നീങ്ങി പോയത്. പിന്നെ മകനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശാരിപ്പണിയല്ലേ, അതിപ്പോ 4 ദിവസം പണിയുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് പണിയുണ്ടാവില്ല, 1 മാസം പണിയുണ്ടെങ്കിൽ 2 മാസം പണിയുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. സ്ഥിരമായ ഒരു വരുമാനം ഇല്ലല്ലോ ആശാരിപ്പണിക്കാർക്ക്. ആശാരിപ്പണിക്കാർക്ക് സ്ഥിരമായിട്ട് വരുമാനം ഒക്കെ ഉണ്ട്. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു വളരെ ഡിമാൻഡഡ് ആണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഒമാനിൽ നിന്നൊക്കെ ഈ കാർപ്പൻറ്റർ ജോലി തൃശ്ശൂരിൽ വന്ന് പഠിക്കുന്നുണ്ട് ഒമാനികൾ, മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളിപ്പോൾ ഈ കുലത്തൊഴിലുള്ള നമ്മുടെ കേരളീയരൊക്കെ സ്വർണ്ണപ്പണി ചെയ്യണവരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആശാരിപ്പണി ചെയ്യണവരും അതുപോലെ ഒരുപാട് നല്ല കുലത്തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അത് നാണക്കേടായിട്ട്. അവരൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു ആശാരിയാണെങ്കിൽ അദ്ദേഹം പോയിട്ട് ഒരു തട്ടുകട തുടങ്ങും. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എറണാകുളത്തൊക്കെ കാണാൻ നമ്മൾ ഈ തട്ടുകടക്ക് തുടങ്ങുമ്പോൾ അവർ ഇതിലും നാട്ടിൽ നിന്ന് നല്ല അടിപൊളി ആശാരിമാരാവും. അതൊരു തരം കലയാണ്. കാരണം ഒരു മരം വെട്ടി അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയല്ലേ, അത് അവർ പണ്ട് പൂർവികരൊക്കെ ചെയ്തിരുന്നില്ലേ. ഇപ്പം നമ്മളൊക്കെ പഴയ അമ്പലങ്ങളും പള്ളികളിലൊക്കെ പോയാൽ കാണാൻ നല്ല നല്ല രസ വാസ അല്ലേ, അതൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ആയി മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൂഷ്യം തന്നെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ കുലത്തൊഴിൽ അമ്മ പറഞ്ഞു കൊടുക്കുക, കുലത്തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നിലനിർത്തണം അല്ലേ. നമ്മൾ ഇങ്ങനെ അതിനെങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ ഇതൊക്കെ പോകും. ഇപ്പോൾ കേരളത്തിനൊരു ഒരു തനിമയുണ്ടല്ലോ, നാടൻ കലകൾ അതുപോലെ നമുക്ക് ഒരുപാട്. നമ്മൾക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് ഏൽക്കാനുള്ള ഒരു മനോഭാവവും ഇല്ല. ചിലപ്പം എൻ്റെ മകനും ഇപ്പോൾ അതാ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ്, കുട്ടികളൊക്കെ അതേപോലെ. എൻ്റെ ആൾക്ക് 2 പെൺകുട്ടികളെ പ്രായമായിട്ടിരിക്കുക, മോനൊന്നിനും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ആൾക്ക് ഇങ്ങനെയുള്ളൊരു ഇത് വരുന്നത്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വിഷമത്തിന്റെ ഒരു ഇതായി. കാരണം പെൺകുട്ടികളൊന്നിനും ആയിട്ടില്ലല്ലോ, പിന്നെ വേറെ എന്തിനെങ്കിലും വിടാനും തരവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ വിശ്വകർമ്മ സഭന്റെ ഒരു ഇതുണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിനായിട്ടൊക്കെ ഇങ്ങനെ ആള് പോണ സമയത്ത് പാലക്കാട്ടിലത്തെ ഐ സി വിജയും പിന്നെ കൃഷ്ണകുമാർ സാറ് പറയും, ആള് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങളുടെ കാര്യം ഇങ്ങനെ ദയനീയമാണെന്ന് പറഞ്ഞപ്പോൾ എന്തേലും ഒരു ഇത് നമ്മുടെ ആൾക്ക് അങ്ങനെ സാറായിട്ട് ഗോപാലകൃഷ്ണ സാറായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി വാങ്ങിത്തന്നു. കൊടാനുകൂടി പുണ്യ അയാൾക്ക് എന്താ പറയുക, ആയുരാരോഗ്യ സൗഖ്യം ഒന്നും
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു നല്ലത് ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ, അവരൊന്നും നമ്മൾ മറക്കരുത്. നമ്മളെ വണ്ടിയല്ലേ പോണത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ പരിസരത്തോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെ ആയിട്ട് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളാൽ കഴിയുന്ന, അതായത് വേണ്ടപ്പെട്ടവരുടെ, ഇപ്പോൾ ഗവൺമെൻറ് ലെവലിലോ അല്ലെങ്കിൽ ഹെൽത്ത് ലെവലിലോ ഒക്കെ ഞങ്ങളവരെ ഇതാക്കുക. പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇത് ചെവി അറിയാതെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുത്തി കൊടുക്കും, അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിജീവനം എന്നുള്ള ഈ പരിപാടിയെ മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നും കൂടി ഉള്ളൂ, നാളെ ലോക്ക്ഡൗൺ അല്ലേ, അപ്പോൾ മാക്സിമം ഞങ്ങൾ എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മനെ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്തായാലും ഞങ്ങളുടെ ഈ അതിജീവനം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. അമ്മയുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും എല്ലാവർക്കും ഉണ്ടാവും. താങ്ക് യു. ഇത് നിശബ്ദതയല്ല, തയ്യാറെടുപ്പിന്റെ ശബ്ദമാണ്. അടച്ചുപൂട്ടലിലൂടെ മാത്രമേ തുടച്ചു മാറ്റാനാവൂ കൊറോണയെ. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന യോദ്ധാക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അനുസരിക്കാം ഓരോ നിർദ്ദേശവും. ചെറിയ തെറ്റുകൾ ശത്രുവിന് വലിയ അവസരങ്ങൾ നൽകും. ഈ യുദ്ധത്തിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ലോകം ആദരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഇന്ന് സുസജ്ജമാണ്. ഭയമല്ല, അഭിമാനമാണ് തോന്നുന്നത്. 1000 കൊറോണ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ, 160,000 ആശുപത്രി ബെഡുകൾ, 300,000 പരം സന്നദ്ധ സേവകർ, വിപുലമായ ആംബുലൻസ് ശൃംഖല, വരുമാന നഷ്ടമുള്ളവർക്ക് വീടുകളിൽ സഹായം എത്തിച്ച്, ആരെയും കൈവിടാതെ കൂടെ ചേർത്ത് പിടിച്ച് അതിജീവിക്കാം, ജയിക്കാം ഈ മഹായുദ്ധം. ഇത് നമുക്കായി നാം ഒരുക്കിയ പ്രതിരോധ സേന. ശുദ്ധ സംഗീതം പോലെയാണ് മിൽക്കേഴ്സിന്റെ പാലും പാലുൽപ്പന്നങ്ങളും. ദ ബെസ്റ്റ് മിൽക്കേഴ്സ്, കേരളത്തിന്റെ പാൽപുഞ്ചിരി.